ഹായ്, ലിബിയാസ് ലക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് മട്ടൺ ബോട്ടി ഫ്രൈ ആണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ ബോട്ടിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്മി കഴുകിയെടുത്തിരിക്കുന്നതാണ്. ആദ്യം തന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കാം. ഇത് കുക്കറിലോട്ടിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. ബോട്ടി വെന്ത് വരുമ്പോഴത്തേനും ഇതിലേക്ക് വേണ്ട മസാല നമുക്ക് റെഡിയാക്കാം. ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കാം. 1 വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. 15 ചെറുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇത് വഴണ്ടു വരണം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നോടം വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് 1-5 മിനിറ്റും കൂടെ ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഒന്നും കൂടി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1-2 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൺ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് 1 പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ മട്ടൺ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.